ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് എല്ലാ കുട്ടികൾക്കും ഈദ് മുബാറക് ഇന്ന് പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ രാത്രിയിലെ ഇവിടെ മൈലാഞ്ചിടലിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കിടക്കുമ്പോൾ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ കാലത്ത് നേരത്തെ എണീച്ചിട്ടുണ്ട് കേട്ടോ ഒരു മൂന്നര ആ ടൈമിലാണ് എണീച്ചിട്ടുള്ളത് എന്നിട്ട് കാലത്ത് പള്ളിക്ക് പോകുന്നതിന് ഫുഡ് കഴിക്കണമല്ലോ പറഞ്ഞിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബീഫ് കുറുമയും അതുപോലെ പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ പത്തിരിക്ക് വേണ്ടിയിട്ട് ഇവിടെ വെള്ളമൊക്കെ ഒന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് മാവൊക്കെ ഒന്ന് വാട്ടിയെടുക്കാനായിട്ട് അപ്പോഴത്തേന് ഇവിടെ കറിയൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി തേങ്ങയൊക്കെ കൂട്ടിയിട്ട് നമുക്കത് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം അപ്പോഴത്തേന് കുട്ടികളെയൊക്കെ എണീപ്പിച്ച് അവരെ കുളിപ്പിക്കൽ എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ അവർക്ക് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിലാരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് അപ്പോൾ ഇവിടെ ഫഹദുട്ടി ഇവിടെ റെഡിയായി മാറ്റി നിൽക്കുന്നുണ്ട് ഇനി ഫറൂഖുട്ടീനെ റെഡിയാക്കി കൊടുക്കുകയാണ് ഫൈഹക്കുട്ടി എണീച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഫൈഹക്കുട്ടി എണീക്കണമല്ലോ അപ്പോഴത്തേന് ഇവരിനെ റെഡിയാക്കിയിട്ട് നിർത്താമെന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതാ അവിടെ എല്ലാവരും പള്ളിക്ക് പോകാൻ വേണ്ടിയിട്ട് തിരക്കിട്ട് മാറ്റിക്കൊണ്ട് നിൽക്കുന്നു കേട്ടോ അപ്പോൾ നിസ്കാര ടൈം ഒരു 7 മണിക്കാണ് കേട്ടോ 7:30 ആ ടൈമിലാണ് കേട്ടോ നിസ്കാരം ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോഴത്തേന് ഇത് അവർ റെഡിയായിട്ട് നേരത്തെ പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ ഓരോ വണ്ടിയിലായിട്ട് പോകുകയാണ് കേട്ടോ അവർ അപ്പോൾ കുട്ടികളെ ഇതാ അവിടെ ഫ്രണ്ടിൽ പോയി നിൽക്കുന്നുണ്ട് കേട്ടോ വണ്ടിയിൽ കയറാനായിട്ട് അപ്പോൾ അതവിടെ ഇക്ക പോകാൻ നിൽക്കുകയാണ് അവർ ഫുഡൊന്നും കഴിക്കാണ്ടാണ് കേട്ടോ പോണത് അപ്പോൾ ഈത്തപ്പഴം കഴിച്ചിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡൊക്കെ വന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് സമയമായി വേണ്ടി പിന്നെ കഴിക്കാൻ തന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർ പോയ വാടേ ഞാനും ഉമ്മയും ഒക്കെ കൂടിയിട്ട് നിസ്കരിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ വേഗം ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി നിന്നത് അവർ പള്ളി വീഞ്ഞിട്ട് വരുന്ന ആ ടൈം ആകുമ്പോഴത്തേനും നമുക്ക് വേഗം ഉണ്ടാക്കി വെക്കാമല്ലോ കൊണ്ട് നമ്മുടെ പത്തിരിയൊക്കെ ഒന്ന് വാട്ടിയെടുത്തതിനൊക്കെ ഒന്ന് കുഴച്ച് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ നേരത്തെ വാട്ടി വെച്ചിട്ട് അതിനെ മൂടി വെച്ചിട്ടാണ് കേട്ടോ നിസ്കരിക്കാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പുറത്തിനും അതിനെയൊക്കെ ഒന്ന് കുഴച്ച് ഒന്ന് ഓരോ ബോൾസൊക്കെ എടുത്തിട്ട് ഒന്ന് കരുത്തിയെടുക്കുകയാണ് പോണത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഫൈഹക്കുട്ടി എണീച്ചിട്ടുണ്ട് പിന്നെ അവളെ അമ്മക്ക് ഒന്ന് കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയിക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മ കുളിപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അമ്മ കുളിപ്പിച്ച് വരുമ്പോൾ ഞാനൊക്കെ ഒന്ന് വേഗം ഒന്ന് പരത്താൻ വേണ്ടി നിൽക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് അതെല്ലാവരും കൂടിയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നാത്തൂർ മക്കളും വന്നിട്ടുണ്ട് കേട്ടോ പള്ളി കഴിഞ്ഞിട്ട് അങ്ങനെ അവർ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുണ്ട് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് പിന്നെ പെരുന്നാളായതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി പിന്നെ അങ്ങനെ ഫോട്ടോ എടുക്കാൻ നിന്നു കേട്ടോ അപ്പോൾ ഒരാളെ ശരിക്കും നിർത്തുമ്പത്തിന് വേറെ ആളെ അങ്ങോട്ട് തിരിഞ്ഞിട്ടൊക്കെ നിൽക്കുന്നു കറക്റ്റായിട്ട് ഒരു ഫോട്ടോ പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ലാസ്റ്റ് പിന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉച്ചക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഇവിടെ ബീഫ് ബിരിയാണി ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ അരിഞ്ഞ് മാറ്റിയിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ ഐറ്റംസൊക്കെ ചതച്ച് വെക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് രാത്രി തലേന്നൊക്കെ ചതച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പണി അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ അതവിടെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ വഴറ്റിക്കൊണ്ട് നിൽക്കുകയാണ് ഇവിടെയൊക്കെ ഭയങ്കര ചൂടാണ് കേട്ടോ ചൂട് കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല അത്രയും ചൂടാണ് പിന്നെ കുട്ടികളൊക്കെ ചൂടുകൊണ്ട് വന്നത് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഫാദോട്ടി ഡ്രസ്സൊന്നും പിന്നെ ഇടാണ്ട് അങ്ങനെ ഫാനിനൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നുണ്ട് ഭയങ്കര ചൂടാണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ അതവിടെ കുട്ടികളൊക്കെ ഓരോന്ന് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ബീഫൊക്കെ നേരത്തെ കുക്കറിലൊക്കെ ഇട്ടിട്ട് വേവിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ
പിന്നെ അതൊക്കെ വേവിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇതോടെ മസാലയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നത് ബിരിയാണിക്കുള്ളത്. പിന്നെ ബീഫിനെ കറിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി നമ്മൾ പാലക്കാടൻ ബിരിയാണീൻ്റെ റെസിപ്പീസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിന് ഡീറ്റെയിലായി കാണിക്കുന്നില്ല. അപ്പോൾ അവിടെ ബിരിയാണി ഉണ്ടാക്കി നിൽക്കുമ്പോഴത്തേക്ക് ഞാനിവിടെ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. സാലഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതായത് പായസം നമ്മൾ സ്വീറ്റായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുട്ടികളെ കൊണ്ട് കേക്ക് വേണോ ചോദിച്ചപ്പോൾ കേക്ക് വേണ്ട പറഞ്ഞു കേട്ടോ. പിന്നെ അവർക്ക് കേക്ക് വേണ്ട, എന്തെങ്കിലും പായസം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ മതി തന്നാൽ മതി പറഞ്ഞു. പിന്നെ അങ്ങനെ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാലൊക്കെ ഒന്ന് നല്ലതുപോലെ തിളപ്പിച്ച് വെക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പാല് തിളച്ച് വരുന്ന ആ ടൈമാകുമ്പോഴത്തേനും നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും കേക്ക് എന്തെങ്കിലും സ്വീറ്റായിട്ട് ഉണ്ടാക്കാതാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുട്ടികൾ പറഞ്ഞു എപ്പോഴും കേക്ക് ഉണ്ടാക്കേണ്ടതല്ലേ വന്നിട്ട് ഇന്ന് പായസം ഉണ്ടാക്കി തന്നാൽ മതി പറഞ്ഞിട്ട് നോക്കിയിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ പായസം ഉണ്ടാക്കാൻ വേണ്ടി നിന്നതാണ്. കുട്ടികൾക്ക് പുഡിങ് കാര്യങ്ങളൊന്നും അധികം ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പുഡിംഗ് ഒന്നും അധികം ഉണ്ടാക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ സേമിയയും കൂടി ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ സേമിയൊക്കെ വന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ ഇതവിടെ അതിലേക്കുള്ള പഞ്ചസാരയും കാര്യങ്ങളൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ മധുരത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം ഇവിടെ റെഡിയായിട്ട് ഇവിടെ പായസം നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഇവിടെ അധികം കട്ടിക്കുള്ള പായസ ആർക്കും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലൂസായിട്ട് വെക്കുക. കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കുടിക്കാൻ കുറച്ച് കട്ടിയായിട്ട് ബാക്കി എല്ലാവരും ലൂസിലേക്ക് കുടിക്കും കേട്ടോ. അപ്പോൾ അതവിടെ ബിരിയാണിക്കുള്ള ദമ്മും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഫറുക്കുട്ടിക്ക് വാഴൻ്റെ ഇലയിൽ കഴിക്കണം പറഞ്ഞിട്ട് വാഴൻ്റെ ഇലയിലേക്ക് പൊട്ടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇവിടെ ബിരിയാണീൻ്റെ ദമ്മൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ബിരിയാണി നല്ലതുപോലെ മിക്സിക്ക് കൊടുക്കണം കേട്ടോ. നെയ്യൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ മിക്സിക്ക് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ലാസ്റ്റ് ടൈമിൽ ഇട്ട് കൊടുത്ത് അതിൻ്റെ ഫ്ലേവർ അധികം ഇറങ്ങുമല്ലോ വന്നിട്ട് ലാസ്റ്റാണ് കേട്ടോ മല്ലിയിലൊക്കെ കൂടുതലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേനും ഇതവിടെ പായസമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ മിക്സാക്കി നമുക്കവിടെ മാറ്റി വയ്ക്കാം. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേനും ഇതവിടെ കുട്ടികൾക്കൊക്കെ ഫുഡ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചില്ലിയൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ കഴിക്കാനായിട്ട് ഫുഡൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇരുന്നിട്ടുണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെയുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തു ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. ഇൻഷാല്ലാ നമുക്ക് പുതിയ പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.